ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. The Daily News dot in Vartagal Iral Tumbil. Shobha Arena, a sports themed project at Kanakpura Main Road, Bangalore, spread over 10.7 acres. Shobha Arena offers 2-3 BHK premium luxury apartments, a host of world class amenities, abundance of recreational facilities. Book now 0804646 4514. Namaskaram, njan Pravija Vinith. Daily News inde prabhada vartagalilekku swagatham. Inna March 19 chovvazhcha. അർദ്ധരാത്രി വരെ നീണ്ട നാടകീയതയ്ക്ക് ശേഷം ഗോവ മുഖ്യമന്ത്രിയായി പ്രമോദ് സാവന്ത് ഇന്ന് പുലർച്ചെ 2 സത്യപ്രതിജ്ഞ ചെയ്തു. ഭൂരിപക്ഷം അവകാശപ്പെട്ടുള്ള എംഎൽഎമാരുടെ പട്ടിക അർദ്ധരാത്രിയിലാണ് ഗവർണർ മൃദുല സിൻഹയ്ക്ക് കൈമാറിയത്. സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസും രംഗത്തുണ്ടായിരുന്നു. കോൺഗ്രസിന് വടകര കടക്കാനാവുന്നില്ല. സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കാനായില്ല. വടകരയിൽ മത്സരിക്കാൻ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് മേൽ സമ്മർദ്ദം. മറ്റു മൂന്നിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വയനാട് ടി സിദ്ദിഖ്, ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്. ബിജെപി സ്ഥാനാർത്ഥി പട്ടിക അനിശ്ചിതത്വത്തിൽ. പത്തനംതിട്ടയിൽ ആര് മത്സരിക്കുമെന്ന തർക്കമാണ് കാരണം. പത്തനംതിട്ടയിലാണെങ്കിൽ മത്സരിക്കാമെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. ഇഷ്ടമണ്ഡലം തരാത്തതിനാൽ മത്സരിക്കില്ലെന്ന് പി കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ് എന്നിവർ അറിയിച്ചെന്നാണ് റിപ്പോർട്ട്. ഇന്ന് തീരുമാനം ഉണ്ടായേക്കും. തൃശൂരിൽ ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകും. ബിജെപി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. മാവേലിക്കര, ഇടുക്കി, ആലത്തൂർ, വയനാട് എന്നിവയടക്കം 5 സീറ്റിലാണ് ബി ഡി ജെ എസ് മത്സരിക്കുക. സംസ്ഥാന എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകൾക്കും ഹൈദരാബാദ് ഐ ഐ ടിയിലേക്കും പ്രവേശന പരീക്ഷ ഒരേ ദിവസം. ഏപ്രിൽ 27-28 തീയതികളിലാണ് പരീക്ഷകൾ. പ്രളയത്തിൽ സർവീസ് ബുക്ക് നഷ്ടപ്പെട്ടവർക്ക് പുതിയ ബുക്ക് നൽകാൻ സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. മിന്നൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതിനെ കോടതി ഇലക്ഷൻ നടപടികൾ നേരിടുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. 70-ലേറെ ആനകൾ നിരക്കുന്ന ആറാട്ടുപുഴ പൂരം ഇന്ന്. രാത്രിയിലാണ് തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിൽ പൂരാഘോഷം. അവനെ തടയൂ, ഇത് സേഫ് അല്ല. എന്തുകൊണ്ട്? നിന്റെ ബാർ ആന്റിബാക്ടീരിയൽ അല്ല. റിസർച്ച് പ്രകാരം സിങ്കിൽ കിടക്കുന്ന എച്ചിൽ പാത്രങ്ങളിൽ അപകടകാരിയായ ബാക്ടീരിയ വെറും 19 മിനിറ്റിൽ 700% വളരുന്നു. ഇനി മുതൽ ആന്റിബാക്ടീരിയൽ എക്സോ. ഇതിൽ മാത്രമുള്ള സൈക്ലോസാൻ ബാക്ടീരിയയെ വെറും 10 സെക്കൻഡിൽ നശിപ്പിക്കുന്നു. പേടിയില്ലാതെ കഴിച്ചോ. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ 5-ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. ആന്ധ്ര, തെലുങ്കാന, അസം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലെ 56 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. റഫേൽ ഇടപാടിലെ കൊള്ള കണ്ടുപിടിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടെയുള്ള എല്ലാവരെയും ചൌക്കിദാറാക്കിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി. കർണാടകത്തിലെ കൽബുർഗയിൽ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ കൊള്ളയടിച്ച നീരവ് മോദി പോലുള്ളവരുടെ കാവൽക്കാരനാണ് നരേന്ദ്രമോദി. ഈ കാവൽക്കാരൻ രാജ്യത്തെ 6 വിമാനത്താവളങ്ങൾ അദാനിക്ക് നൽകിയെന്നും രാഹുൽ ആരോപിച്ചു. 14,000 കോടി രൂപ വായ്പയെടുത്ത് മുങ്ങിയ വജ്രവ്യാപാരി നീരവ് മോദി ഹാജരാകണമെന്ന് ലണ്ടനിലെ കോടതിയുടെ ഉത്തരവ്. ഇന്ത്യയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യമനുസരിച്ചാണ് കോടതി നോട്ടീസ് അയച്ചത്. സ്വീഡിഷ് ടെലികോം കമ്പനിയായ എറിക്സന് നൽകാനുള്ള 458 കോടി രൂപ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ അനിൽ അംബാനി അടച്ച് ജയിൽ ശിക്ഷ ഒഴിവാക്കി. സുപ്രീംകോടതി വിധിയനുസരിച്ചാണ് പണമടച്ചത്. മൊത്തം നൽകാനുണ്ടായിരുന്ന 571 കോടി രൂപയിൽ 118 കോടി രൂപ നേരത്തെ നൽകിയിരുന്നു. സഹോദരൻ മുകേഷ് അംബാനി സഹായിച്ചതിനാലാണ് അനിൽ അംബാനിക്ക് പണം അടയ്ക്കാനായത്. ഒഡീഷയിൽ ബിജു ജനതാദൾ നിന്ന് കൊഴിഞ്ഞുപോക്ക്. ഒരു എംഎൽഎ കൂടി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കാശ്മീരിലെ പുൽവാമയിൽ ഭീകരരുടെ വെടിയേറ്റ് നാട്ടുകാരൻ കൊല്ലപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിലെ ബഗ്ലാനിൽ താലിബാൻ ഭീകരൻ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യക്കാരിൽ ഒരാളെ മോചിപ്പിച്ചു. കഴിഞ്ഞ മെയ് മാസത്തിലാണ് 7 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയത്. മറ്റുള്ളവരുടെ മോചനത്തിനുള്ള ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിനെ വിദഗ്ധ ചികിത്സയ്ക്ക് ദുബായിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇനി സ്പോർട്സ് വാർത്തകൾ. Beautiful diamond jewelry by Joya Lucas, the world's favorite jeweler. Federation Cup ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ ജിൻസൺ ജോൺസനെ സ്വർണം. പുരുഷന്മാരുടെ 1500 മീറ്ററിലാണ് സ്വർണം നേടിയത്. നേരത്തെ 800 മീറ്ററിലും സ്വർണം നേടി.
അയർലൻഡിനെ 7 വിക്കറ്റിന് തകർത്ത് അഫ്ഗാനിസ്ഥാൻ ആദ്യ ടെസ്റ്റ് വിജയം നേടി. 147 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ അഫ്ഗാനിസ്ഥാൻ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ത്യൻ വെൽസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കനേഡിയൻ താരം ബിയാങ്ക വനേസയ്ക്ക്. ജർമ്മനിയുടെ 8-ാം നമ്പർ താരം ആംഗലിക് കെർബറെയാണ് പരാജയപ്പെടുത്തിയത്. സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആര്യ ഒരു വെള്ളി മെഡൽ കൂടി നേടി. ഇന്നലെ 100 മീറ്ററിലാണ് വെള്ളി നേടിയത്. നേരത്തെ 200 മീറ്ററിൽ വെള്ളി നേടിയിരുന്നു. മെഡൽ വേട്ടയിൽ ഇന്ത്യ 2-ാം സ്ഥാനത്താണ്. 50 സ്വർണവും 63 വെള്ളിയും 75 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. റഷ്യയാണ് 1-ാം സ്ഥാനത്ത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ ഇരൽ തുമ്പിൽ.